ആ നമസ്കാരം, ഞാൻ ആദിത്യൻ. ഹോണ്ട ഡിയോ BS6 മോഡലിൻ്റെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്കൂട്ടർ എന്ന സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവും അതേപോലെ തന്നെ നല്ല രീതിയിൽ വിറ്റഴിഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണ് ഡിയോ. അതിൻ്റെ ഏറ്റവും പുതിയ മോഡൽ, അതായത് BS6 മോഡലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ള ഈ ഒരു മോഡല് ഡിയോയുടെ ഡിലക്സ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റാണ്. അതായത് ഇവിടെ DX എന്ന ബാഡ്ജിങ് ഒക്കെ ഉണ്ട്. ആ ഒരു ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രീവിയസ് മോഡൽസ്, അതായത് BS4 BS3 ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ടെക്നിക്കലി അതിൻ്റെ എൻജിൻ സൈഡ്, ഡിസൈന്, ഹെഡ്ലൈറ്റ് മൊത്തത്തിൽ അടിമുടി മാറിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ചേഞ്ചസ് എന്തൊക്കെയെന്നാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. എന്തായാലും എൻജിൻ സൈഡ് നമുക്ക് ലാസ്റ്റ് വിശദമായിട്ട് പറയാം. അതിന് മുന്നോടിയായിട്ട് വണ്ടിയുടെ ആ ഒരു ഡിസൈൻ ഫ്രണ്ട് പോർഷനിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കാം. നമ്മുടെ ആ ഒരു വൈസർ നോക്കിയാണെങ്കിൽ ഹെഡ്ലൈറ്റ്, അതായത് നമ്മുടെ ആക്ടീവയിൽ കാണുന്ന പോലെ ഹെഡ്ലൈറ്റ് വൈസറിലല്ല, പഴയതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് അവർ നൽകിയിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആ വൈസറിലുള്ളത് ആ പഴയ പോലെ തന്നെ ഒരു DRലാണ്. ചെറിയ ചെറിയ ഡിസൈനിൽ വ്യത്യാസമുണ്ട്, അതായത് ഇവിടെ കൂടെ ഒരു സിൽവർ ഇൻസേർട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ട് നല്ല ലുക്കുള്ള ഒരു DRL എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ. ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിയൊക്കെ എല്ലാം എന്താ പറയുക, റിവറ്റടിച്ചാണ് ഇറങ്ങുന്നത്, നിയമത്തിൻ്റെ ഒരു ഇതാണ്. പിന്നെ ഹെഡ്ലൈറ്റ് നോക്കിയാണെങ്കിൽ പ്രീവിയസ് മോഡലുള്ള അതേപോലത്തെ ഡിസൈനൊക്കെ സെയിം ആണ്. ഇൻഡിക്കേറ്റേഴ്സും അതേപോലെ തന്നെ ഹാലജൻ ആണ്. എന്നാൽ നമ്മുടെ ഹെഡ്ലൈറ്റ് ഉണ്ടല്ലോ, അത് പ്രീവിയസ് മോഡലിൽ ഹാലജൻ ആയിരുന്നു, അതായത് BS4 മോഡലിൽ LED ഉള്ള ഡിയോ ഉണ്ടായിരുന്നു, അത് വേറൊരു വേരിയൻ്റ് ആണ്. എന്നാൽ BS6 ആയപ്പോൾ വേണ്ടേ, ഇതേപോലെ നമുക്കൊരു കംപ്ലീറ്റ് LED ഹെഡ്ലൈറ്റും വരുന്നുണ്ട്. അത്യാവശ്യം ആവറേജ് വെട്ടം രാത്രി, അത്രയും പറയാം. ഇനി സസ്പെൻഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു BS6 മോഡലിൽ വന്നിരിക്കുന്നത് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. നേരത്തെയുള്ള മോഡലുകളിൽ നമ്മുടെ സാധാ സസ്പെൻഷൻ ആയിരുന്നെങ്കിൽ ടെലസ്കോപ്പിക്കിലേക്ക് ആയപ്പോൾ നല്ല എന്താ പറയുക, സോഫ്റ്റും അതേപോലെ തന്നെ റൈഡും കംഫർട്ടും കൂടിയ ഒരു സസ്പെൻഷനാണ് അവർ BS6 മോഡലിൽ നൽകിയിട്ടുള്ളത്. വീലിൽ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് മോഡലിൽ നിന്നും ഡയമീറ്റർ കൂടിയ വീലാണ്. അതേപോലെ തന്നെ അതിൻ്റെ സൈസും കൂടിയിട്ടുണ്ട്. ആ ഒരു സിൽവർ എന്താ പറയുക, വീലിൻ്റെ കളർ മാറ്റിയിട്ട് ഇപ്പം അവർ ഒരു ഗോൾഡിഷ് ഗ്രീൻ ടൈപ്പ് ഒരു കളറാണ് ഇപ്പം നൽകിയിരിക്കുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത കളർ. ഇനി വണ്ടിയുടെ ആ ഒരു സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഡിയോ എന്നുള്ള 3D ലോഗോ കാണാം. തൊട്ട് മണ്ടയ്ക്കായിട്ട് അതിൻ്റെ വേരിയൻ്റ് ഹോണ്ടയുടെ നേരത്തെയുള്ള മോഡലുകളിൽ ഉള്ളതുപോലെ തന്നെ ഹോണ്ട എക്കോ ടെക്നോളജി, പിന്നെ BS6 എന്നും പറഞ്ഞൊരു സ്റ്റിക്കർ കാണാം. ഇവിടെ ആയിട്ട് നമ്മുടെ എയർ ഫിൽട്ടറാണ് ഈ കാണുന്നത്. പിന്നെ നമ്മുടെ കാല് വെക്കാനായിട്ടുള്ള ഒരു പോർഷൻ കാണാം. ഇതേണ്ട, ഇവിടെയും ആ ഫുഡ് പെഗുണ്ട്. സൈഡൊക്കെ പ്ലാസ്റ്റിക് ഫിനിഷ് ആണെങ്കിലും പ്ലാറ്റ്ഫോം അത്യാവശ്യം കുഴപ്പമില്ല, നല്ല സ്ട്രോങ് ആണ്. മണ്ടക്കത്തിലൊരു പ്ലാസ്റ്റിക് ആണെങ്കിലും അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് എന്താ പറയുക, ഇരുമ്പിൻ്റെ ഒരു പ്ലാറ്റ്ഫോം വരുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന, അതായത് BS4 മോഡൽ ഡിയോകളിൽ ഈ ഒരു ഫുഡ് പെഗ് ഉണ്ടോ, ഇത് മിസ്സിങ് ആയിരുന്നു. എന്നാൽ BS6 വന്നപ്പം ഈ ഒരു സാധനം ഇവിടെ വന്നിട്ടുണ്ട്. അത് നല്ലൊരു എന്താ പറയുക, അഡീഷൻ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഭാഗത്ത്, ഈ ഒരു പാർട്ടിലെ ഡിസൈൻ നോക്കിയാണെങ്കിൽ പഴയതുപോലെ തന്നെ മോട്ടോർ സ്കൂട്ടർ എന്നൊരു സ്റ്റിക്കറിങ് കാണാം. ചെറുതായിട്ടുള്ള ഒരു എയർ വെൻസും ഡിസൈനിൻ്റെ ഭാഗമായിട്ട് അവർ നൽകിയിട്ടുണ്ട്. അതും അതിൻ്റെ ഇടയ്ക്കായിട്ട് കാർബൺ ഫൈബറിൻ്റെ ഫിനിഷിംഗ് ഉണ്ട്. ബാക്ക് സൈഡിലേക്ക് വരുമ്പം എന്താ പറയുക, നേരത്തെ ഉള്ളതുപോലെ തന്നെ ഫുള്ളി ഹാലജൻ സെറ്റപ്പോട് കൂടിയിട്ടുള്ള ടെയിലൈറ്റും അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സുമാണ്. അത് ഇത്രയും ഒരു ഒറ്റ യൂണിറ്റിലായിട്ടാണ് അവർ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. തൊട്ടുതറയിലായിട്ടുള്ള ആ ഒരു മഡ്ഫ്ലാപ്പ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് മോഡൽ ഡിയോയിൽ നിന്ന് നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. ആ ഒരു ഡിസൈനിലായാലും വേണ്ടേ, ഇവിടെ ആയിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക, നമ്പർ പ്ലേറ്റിന് രാത്രി പ്രകാശിക്കാനായിട്ട് ചെറിയൊരു ലൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ലൊരു അഡീഷനാണ്. ക്വാളിറ്റിയൊക്കെ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി, ഹോണ്ട വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. ഇനി റിയർ സസ്പെൻഷൻ നോക്കിയാണെങ്കിൽ ഒരു സിംഗിൾ എന്താ പറയുക, സിംഗിൾ സ്റ്റംപ് സസ്പെൻഷനാണ്. അതായത് ഫ്രണ്ടിൽ നമുക്ക് ടെലസ്കോപ്പിക് ആണെങ്കിൽ ബാക്കിൽ സിംഗിൾ സസ്പെൻഷനാണ് വരുന്നത്. നൈട്രോക്സ് ചാർജ് ഒന്നുമല്ല, നോർമൽ സസ്പെൻഷനാണ്. ബാക്കിലത്തെ ടയറിൻ്റെ ഡയമീറ്റർ നോക്കിയാണെങ്കിൽ പഴയതുപോലെ തന്നെയാണ്, അതിൽ ചേഞ്ചസും കാര്യങ്ങളും ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഗ്രാബ് റെയിൽ നോക്കിയാണെങ്കിൽ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാബ് റെയിലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഉള്ള ഒരു ഗ്രാബ് റെയിലാണ്. മറ്റൊരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫ്യുവൽ ക്യാപ്പ് തന്നെയാണ്.
പ്രീവിയസ് മോഡലുകളിൽ ആ ഒരു ഫ്യുവൽ ക്യാപ്പ് സീറ്റിൻ്റെ അടിയിലായിരുന്നു എങ്കിൽ അതിപ്പോൾ അവർ പുറത്ത് എക്സ്റ്റേണലി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്, കാരണം നമുക്ക് പമ്പിൽ ചെന്ന് നിന്നിട്ട് പഴയതുപോലെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി സീറ്റ് തുറന്ന് എണ്ണ ഫിൽ ചെയ്യേണ്ടതായിട്ട് ഒരു ആ ഒരു പ്രോബ്ലം ഇനി വരത്തില്ല. ഇനി നമുക്ക് ബൈക്കിലെ പോലെ തന്നെ പുറത്ത് വന്നുകൊണ്ട് ഈസി ആയിട്ട് ഫ്യൂൽ ഫില്ല് ചെയ്യാം. അണ്ടർ സീറ്റ് സ്റ്റോറേജിൻ്റെ ആ ഒരു സ്പേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ നേരത്തെയുള്ള ഡിയോയിക്കാട്ടിലും കുറച്ചും കൂടെ എന്താ പറയുക വിസ്തീകരണം കൂടുതലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഫ്യൂൽ ക്യാപ്പ് എക്സ്റ്റേണലി വന്നുകൊണ്ടായിരിക്കാം മേ ബി. അത്യാവശ്യം ഒരു ഹെൽമെറ്റൊക്കെ സുഖത്തായിരിക്കും, ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റൊക്കെ സുഖത്തായിരിക്കുന്ന ഒരു സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ് വേണമെങ്കിൽ പറയാം. ഇവിടെ ആയിട്ടൊരു ഹുക്കും അവർ നൽകിയിട്ടുണ്ട്. വണ്ടിയുടെ സ്വിച്ചസ് നോക്കുകയാണെങ്കിൽ വളരെ ബേസിക് ആണ്, എന്നാൽ സ്കൂട്ടറുകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അഡ്വാൻസ്ഡ് ആണ്. കാരണം നേരത്തെയുള്ള മോഡലുകളിൽ നമുക്ക് അറിയാം ഇവിടെ ഒരു സെൽഫായിരുന്നു വന്നിരുന്നതെങ്കിൽ ബി എസ് സിക്സിലേക്ക് കൺവേർട്ട് ആയപ്പോൾ നമുക്ക് ബൈക്കുകളിൽ അതായത് മോട്ടോർ സൈക്കിളുകളിൽ കണ്ടുവരുന്നത് പോലെ തന്നെ ഒരു എൻജിൻ കിൽ സ്വിച്ച് ആണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് തന്നെയാണ് നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ടുള്ള ഓപ്ഷനും. ഇനി ഇടതേ സൈഡ് നോക്കിയാണെങ്കിൽ പഴയതുപോലെ തന്നെ ഹൈ ബീമ് ലോ ബീമ് ഇൻഡിക്കേറ്റർ കാണാം, ഹോണും കാണാം, ഇൻസ്ട്രുമെൻ്റ് കൺസോളും നോക്കാം. ആ ഒരു ഡിസൈനിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് നേരത്തെയുള്ള മോഡൽ കമ്പയർ ചെയ്യുമ്പം. ഇതിനകത്ത് കൊടുത്തേക്കുന്ന കാര്യങ്ങളൊക്കെ ബേസിക്കാണ്, അതും ഫുള്ളി ഡിജിറ്റലാണ് കേട്ടോ. ഇനി നമുക്ക് നടുക്കായിട്ട് കിലോമീറ്റർ പെർ ഹവർ അതായത് സ്പീഡോമീറ്റർ കാണാം, ടൈം കാണാം, ഫ്യൂൽ ഗേജ് കാണാം, ടോട്ടൽ കിലോമീറ്റേഴ്സ്, പിന്നെ ഈ മണ്ടയ്ക്കായിട്ട് എക്കോ എന്നും പറഞ്ഞൊരു എന്താ പറയുക ഇൻഡിക്കേറ്റർ ആണ്, പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഇത് ഹൈ ബീം തുടങ്ങിയ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു കൺസോളിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് കാണുന്ന ഒരു സ്വിച്ചാണ്, ഇത് വെച്ച് നമുക്ക് ട്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഫ്യൂലിൻ്റെ ആവറേജ് ഡിസ്റ്റൻസ് കാണാം, അതേപോലെ തന്നെ കിലോമീറ്റർ പെർ ലിറ്റർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കാണാം. റിയർ വ്യൂ മിറർ നോക്കിയാണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത വിസിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാം. ഹോണ്ട നൽകിയിട്ടുള്ള മറ്റൊരു ഫീച്ചർ അത് ഈ വണ്ടിയിൽ എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കോംബി ബ്രേക്ക് സിസ്റ്റമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇൻ കേസ് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പട്ടി കുറുക്കിയാടി എന്തെങ്കിലും അൺഫോർച്യുണേറ്റ് ആയിട്ട് സംഭവിച്ചെന്ന് വെച്ചോ, നമ്മൾ എന്താ ചെയ്യുക, പാനിക് ബ്രേക്ക് എന്ന് വെച്ചാൽ ഒറ്റപ്പെടുത്തം പിടിക്കും. ഈ വണ്ടിയിൽ കോംബി ബ്രേക്കിംഗ് സിസ്റ്റം അതായത് നമ്മളിപ്പം ബാക്കിലത്തെ ബ്രേക്ക് പിടിക്കുമ്പം പാർഷ്യലി അതായത് ഒരു 80% ബാക്കിലേക്കും ബാക്കിയുള്ള 30% നമ്മുടെ ഫ്രണ്ട് ബ്രേക്കുമാണ് അപ്ലൈ ആവുക. അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക ഒരു ഒരു സ്റ്റെബിലിറ്റിയിൽ വണ്ടി കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഒരു ബ്രേക്കിങ്ങിൻ്റെ പ്രത്യേകത. നല്ല ബ്രേക്കിംഗ് എഫിഷ്യൻസിയും നമുക്ക് ഈ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം വഴി കിട്ടാൻ ചാൻസ് ഉണ്ട്. ബാക്ക് ബ്രേക്കാണ് പിടിക്കുന്നത്, നിങ്ങൾക്ക് ആ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആ ലിവർ ചലിക്കുന്നത് കാണാം, കണ്ടോ, ബാക്ക് ബ്രേക്ക് മാത്രമാണ് പിടിക്കുന്നത്, നമ്മുടെ ഫ്രണ്ട് ബ്രേക്കും അതേസമയം അപ്ലൈ ആവുന്നത് കാണാൻ സാധിക്കും. ഇവിടെ രണ്ട് ഇത് കണ്ടോ, ഈ മണ്ടയ്ക്ക് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആ ഒരു കേബിളാണ്, അടിയിൽ കാണുന്നതാണ് നമ്മൾ ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മുടെ സെക്കൻഡ് എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ അപ്ലൈ ആവുന്നത്. രണ്ടിനും രണ്ട് ടെൻഷനാണ് അവർ നൽകിയിട്ടുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ച് ബാക്കിലും അതേപോലെ തന്നെ ഫ്രണ്ടിലും അപ്ലൈ ആവുന്നത്. ഇത്രയാണ് ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇവിടെ ലെറ്ററും നൽകിയിട്ടുണ്ട്. മറ്റൊരു ഫീച്ചർ കൂടി ഹോണ്ട ഈ ഒരു വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് സൈലൻറ് സ്റ്റാർട്ട് ടെക്നോളജി. നമ്മുടെ എല്ലാ സ്കൂട്ടറിലും അറിയാം നമ്മൾ സെൽഫ് എടുക്കുമ്പം ക്രാങ്ക് അല്ലെങ്കിൽ സെൽഫ് മോട്ടറിൻ്റെ സൗണ്ട് കേൾക്കും, എന്നാൽ ഈ വണ്ടിയിൽ അത് സൈലൻ്റ് ആണ്. ഞാൻ കേൾപ്പിച്ചു തരാം, സെൽഫ് എടുത്ത് ഒരു വട്ടം കേൾപ്പിച്ചു തരാം. കണ്ടോ, വളരെ നിശബ്ദമായിട്ടാണ് നമ്മുടെ ആ ഒരു എൻജിൻ സ്റ്റാർട്ടായത്. ആ ഒരു എക്സോസ്റ്റ് സൗണ്ടിൽ നേരത്തെയുള്ള മോഡലിനെക്കാട്ടി ബി എസ് സിക്സ് മോഡലിന് കുറച്ചുകൂടെ എന്താ പറയുക ഗ്രണ്ട് അല്ലെങ്കിൽ ബാസ് കൂടി ഒരു എക്സോസ്റ്റ് നോട്ടാണ്, കുറച്ചും കൂടി സൗണ്ട് കൂടുതലാണ്. പക്ഷേ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബി എസ് ഫോർ മോഡലിലുള്ളതിനെക്കാട്ടി സൈലൻസറിൻ്റെ ആ ഒരു സൈസ് കുറവാണ്, എങ്കിലും അത്യാവശ്യം നല്ല ബാസായിട്ടുള്ള എക്സോസ്റ്റ് നോട്ടാണ്. സൈലൻസറിൻ്റെ ഗാർഡ് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ മെറ്റലാണ്. എഞ്ചിനിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എന്താ പറയുക റിഫൈൻഡായിട്ടുള്ള നല്ലൊരു എഞ്ചിനാണ്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തത്, നമ്മുടെ ആ ഒരു ഫാൻ ഉണ്ടല്ലോ കൂളിംഗ് സിസ്റ്റം, അതിന് ഒരു വൈറ്റ് കളറാണ് അവർ നൽകിയിരിക്കുന്നത്. ഒരു ബ്ലാക്ക് കളർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക എറിച്ച് നിന്നേനെ, അല്ലെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരുന്നേന്. ഇതിപ്പം കുഴപ്പമില്ല, അത് നമ്മുടെ പേഴ്സണൽ ഇഷ്ടമാണ്, ഞാൻ എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എഞ്ചിൻ നോക്കിയാണെങ്കിൽ സൈസിലൊക്കെ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്, അതായത് നമ്മൾ പെട്ടെന്ന് കാണുമ്പം എഞ്ചിൻ ചെറുതായോ എന്നൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. 109 ക്യൂബിക് കപ്പാസിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു എഞ്ചിനാണ്, അതായത് 109 CC ആണ് വണ്ടിയുടെ ഈ ഒരു എഞ്ചിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി.